ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ എല്ലാവർക്കും സുഖമല്ലേ സന്തോഷമല്ലേ നമ്മളിന്ന് വിശ്വാസോത്സവത്തിൻ്റെ നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആ മൂന്നാം ദിവസം റോസ്ന സിസ്റ്റർ നിങ്ങളെ മനോഹരമായിട്ട് മൂന്നാം ദിവസത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു എല്ലാ മക്കളും ചെയ്തോ ചെയ്തല്ലേ ആ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചു അതുപോലെ വിശുദ്ധ ഡൊമിനിക്ക് സാവിയോയെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചു അല്ലേ ആ ഡൊമിനിക്ക് സാവിയോയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നൊക്കെ പഠിപ്പിച്ചു എൻ്റെ മക്കളാ പ്രവർത്തനമൊക്കെ ചെയ്തോ ആ ചെയ്തു മിടുക്കരാണല്ലോ ആ മിടുക്കരായി സന്തോഷമായിട്ടായിരിക്കുന്നത് ഇന്ന് നമ്മൾ ആ നാലാം ദിവസത്തിലേക്ക് ഇടന്നിരിക്കുക ആക്റ്റീവല്ലേ അതെ അല്ലേ നല്ല ഉഷാറായിട്ടായിരിക്കുന്നത് വിശ്വാസോത്സവം ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു ഓ എല്ലാവരും തലയൊക്കെ ആട്ടുന്നുണ്ട് ഇഷ്ടപ്പെട്ടു അല്ലേ നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ച് നമുക്ക് നാലാം ദിവസത്തിലെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം എല്ലാവരും കൈകൾ കൂപ്പി പിടിച്ച് കണ്ണുകൾ അടച്ച് പിടിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ഒത്തിരിയേറെ സ്നേഹിക്കുന്നു ഞങ്ങളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു ഈശോയെ കഴിഞ്ഞ മൂന്ന് ദിവസവും വിശ്വാസ ഉത്സവത്തിലൂടെ ഈശോയിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ സ്വഭാവങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഞങ്ങൾ ചെയ്തു കൊണ്ടിരുന്നത് ഈശോ ഇന്ന് ഞങ്ങൾ നാലാം ദിവസത്തിലേക്ക് കിടന്നിരിക്കുകയാണ് ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ നിമിഷം ഞങ്ങളിൽ ഓരോരുത്തരും അയക്കണമേ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ ഈശോ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ മനോഹരമായി ചെയ്യുവാന് വളരെ ഭംഗിയോടെ ചെയ്യുവാന് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ അമ്മയും മാതാവേ എപ്പോഴും അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സന്തോഷമല്ലേ ആ ഇന്ന് നമുക്ക് നാലാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ഓരോ പ്രവർത്തനവും എൻ്റെ മക്കളെ കൃത്യതയോടെ ചെയ്യണം കഴിഞ്ഞ മൂന്ന് ദിവസം ചെയ്തതുപോലെ തന്നെ ആക്റ്റീവായിട്ടിരിക്കണം ആ എല്ലാ പ്രവർത്തനവും ചെയ്യണം നോക്കിയേ നാലാം ദിവസത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കിയേ ജപങ്ങൾ സുഹൃതജപങ്ങൾ അഭ്യസിക്കാന്നുള്ളതാണ് ആ അൽഫോൻ സാമയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കുറിച്ച് അമിയെക്കുറിച്ച് മക്കൾക്കറിയത്തില്ലേ അറിയാമല്ലേ ആ നമ്മുടെ കേരളത്തിലെ വിശുദ്ധിയാണ് ആദ്യത്തെ വിശുദ്ധിയാണ് അൽഫോൻസാമ അല്ലേ എവിടെയാ ഭരണങ്ങാനത്ത് എല്ലാവർക്കും അറിയാം ഭരണങ്ങാനത്ത് പോയിട്ടുള്ളവർ എത്ര പേരുണ്ട് ഓ കൈകൾ പൊങ്ങുന്നുണ്ടല്ലോ ആ എല്ലാവരും തന്നെ ഭരണങ്ങാനത്ത് പോയിട്ടുണ്ട് കുറച്ച് പേരൊന്നും പോയിട്ടില്ല അവർ പോകണം കേട്ടോ ആ ഈ അൽഫോൻസ് ജീവിതത്തിലെ സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മളെ പറയുന്നത് നോക്കി ഭാരതത്തിലെ പുണ്യപുഷ്പമായ വിശുദ്ധി അൽഫോൻസാമ കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്നു നമുക്കറിയാം ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്നേഹിച്ചിരുന്നു കുട്ടികളെ സ്നേഹിച്ചിരുന്നു വിശുദ്ധിയെ അല്ലേ ആ കുഞ്ഞുങ്ങൾ പരീക്ഷയുടെ സമയമാകുമ്പോൾ അൽഫോൻസാമയുടെ കബറടുത്തെങ്കിൽ പോയി പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ ഇവരെ പരീക്ഷയിൽ ജയിപ്പിക്കണേ എന്നൊക്കെ പാടി പാടിച്ച് അല്ലേ ആ ഈ അൽഫോൻസാമ അൽഫോൻസാമയുടെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യമാണ് ഈ ഭരണജ്ഞാനം മഠം സ്കൂളുമായിട്ട് അടുത്താണ് പോയിട്ടുള്ളവർക്കറിയാം അല്ലേ അവിടെ മഠത്തിൻ്റെ അടുത്ത് ഒരു ചാമ്പ മരമുണ്ട് നിറയെ ചാമ്പങ്ങയാണ് അപ്പോൾ അൽഫോൻസാമ സുഖമില്ലാതെ ഈ മഠത്തിൽ കിടക്കുമ്പോൾ ധാരാളം കുട്ടികൾ ഈ ചാമ്പങ്ങ പിറക്കാൻ വേണ്ടിയിട്ട് ആ ഇൻ്റർവെലിൻ്റെ സമയത്തും ഉച്ച സമയത്തും ഒക്കെ അവിടെ ചെല്ലും അൽഫോൻസാമ്മ എന്ത് ചെയ്യുമെന്നറിയാവോ ഈ ചാമ്പങ്ങയെല്ലാം പെറുക്കി ഒരു കൊട്ടയിൽ നിറച്ച് വയ്ക്കും എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറയും നിങ്ങൾ എത്ര സുഹൃത ജപങ്ങളാണ് ചെല്ലുന്നത് അത്രയും സുഹൃ ചാമങ്ങ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയും കുറേ കുട്ടികളൊക്കെ തട്ടിപ്പ് കാണിച്ചു അപ്പോൾ അൽഫോൻസാമ അമ്മ എന്ത് ചെയ്തെന്നറിയാവോ അറിയാവോ അൽഫോൻസാമ പറഞ്ഞു സുഹൃത ജപങ്ങൾ നിങ്ങളൊരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വരിക എത്ര സുഹൃത ജപങ്ങളാണ് എഴുതിക്കൊണ്ട് വരുന്നത് അത്രയും ചാമങ്ങ ആ എഡ്വിന് പത്ത് സുഹൃദയവ എഴുതിക്കൊണ്ട് പോയാൽ പത്ത് ചാമങ്ങ ക്രിസ്റ്റീന ഇരുപത്തഞ്ച് സുഹൃദയവ എഴുതിക്കൊണ്ട് പോയാൽ ക്രിസ്റ്റീനയ്ക്ക് ഇരുപത്തഞ്ച് ചാമങ്ങ അപ്പോൾ കുട്ടികൾ മത്സരിച്ച് സുഹൃത ജവ് എഴുതാൻ തുടങ്ങി നമുക്കറിയാം നമ്മുടെ ചെറുപുഷ്പ മിഷ്യ ലീഗ് നിങ്ങളെല്ലാവരും അംഗങ്ങളാല്ലേ ചെറുപുഷ്പ മിഷി ലീഗിൻ്റെ അംഗങ്ങളല്ലേ ആ ഈ അംഗങ്ങളായ നമുക്കറിയാം ചെറുപുഷ്പ മിഷ്യ ലീഗിൻ്റെ സ്ഥാപകനാരാ ആ കുഞ്ഞേട്ടൻ എന്നറിയപ്പെടുന്ന പി സി അബ്രാഹം പല്ലാട്ടകുന്നേൽ എന്ന് പറഞ്ഞ കുഞ്ഞേട്ടൻ ഈ സ്ഥാപക നേതാക്കളിൽ ഒരാളാണല്ലേ ആ ഈ കുഞ്ഞേട്ടൻ അൽഫോൻസാമയെക്കുറിച്ച് പങ്കുവച്ച ഒരു സംഭവമായി ഇവരെ വിവരിച്ചിരിക്കുന്നത് നമുക്കറിയാം പറഞ്ഞങ്ങാനത്തെ ചെറുപുഷ്പ മിഷി ലീഗ് രൂപം കൊണ്ടതല്ലേ ആ ഈ ചെറുപുഷ്പം മിഷ്യൻ ലീഗ് രൂപം കൊള്ളാനൊക്കെയുള്ള കാരണം വിശുദ്ധി അൽഫോൻസാമ ഇതുപോലെയുള്ള സുഹൃത ജപങ്ങളൊക്കെ എന്താണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ആ നല്ല മിടുക്കരായ കുഞ്ഞുങ്ങളായി വളരാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു ഇതുപോലെ നമ്മളും എന്ത് ചെയ്യണം ആ സുഹൃത ജപങ്ങൾ ചെല്ലണം നമുക്കറിയാം മിഷ്യൻ ലീഗിൻ്റെ മാനുവൽ ബുക്ക് പൂരിപ്പിക്കുമ്പോൾ എത്ര സുഹൃത ജപങ്ങൾ ചെല്ലി എന്ന് നമ്മൾ എഴുതുന്നുണ്ടല്ലേ എത്ര സുഹൃത ജപങ്ങൾ ചെല്ലി ആ എത്ര ആശയടക്കം നടത്തി ആ ഇത് എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ വിശ്വസ്തയോടെ ചെയ്യണം കേട്ടോ ഈ മാനുവൽ ബുക്ക് പൂരിപ്പിക്കുന്നതൊക്കെ വളരെ വിശ്വസ്തയോടെ ചെയ്യണം ഈശോയ്ക്ക് അറിയാം നമ്മൾ എത്ര സുഹൃത ജപങ്ങൾ ചെല്ലി എന്നുള്ളത് നോക്കിക്ക് ഈ നമ്മുടെ പ്രവർത്തനം ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് നമ്മൾ മൂന്നാലഞ്ച് സുഹൃത ജപങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി സുഹൃദൈവങ്ങൾ നിനക്കറിയാം എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ എൻ്റെ ഈശോയെ സമസ്തവും അങ്ങേ പ്രതി എൻ്റെ ഈശോയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു അങ്ങനെ കുറേ സുഹൃദൈവങ്ങളുണ്ടല്ലേ ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരഞ്ച് സുഹൃത ജപങ്ങൾ ഈ ഒന്നാമത്തെ പ്രവർത്തനത്തിൽ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതണം അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മിട്ടുക്കരായ കുഞ്ഞുങ്ങളാകണം ആ വിശുദ്ധി അൽഫോൻസാമ്മ കുഞ്ഞുങ്ങളെ സുഹൃത ദൈവങ്ങൾ ചെല്ലാൻ പഠിപ്പിച്ചതുപോലെ നമ്മൾ സുഹൃത ദൈവം ചെല്ലണം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം അതാണ് അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കളെല്ലാവരും സുഹൃത ജപങ്ങൾ ഒരഞ്ചെണ്ണമെങ്കിലും നമ്മുടെ ബുക്കിൽ രേഖപ്പെടുത്തണം നോക്കിയാൽ രണ്ടാമത്തെ പ്രവർത്തനം മക്കൾ നോക്കിക്കേ മനുഷ്യരുടെ പ്രീതിയിൽ അതാണ് രണ്ടാമത്തെ പ്രവർത്തനം മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടും അവരെ ജോലിയിൽ സഹായിച്ചും ഉണ്ണീശോ നസ്രത്തിൽ വളർന്നു വന്നു എനിക്ക് അവിടെ ഒരു ചിത്രമുണ്ട് ആ ഈശോ വലിയൊരു തടികഷ്ണം ഉണ്ണീശോ വലിയൊരു തടികഷ്ണമൊക്കെ എടുത്ത് ദേവസേ പിതാവ് ആശാരിപ്പണി ചെയ്യുന്നിടത്തേക്ക് വരികയാണ് അപ്പോൾ ആ ഈശോ മാതാപിതാക്കൾക്ക് വിധേയരായി അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് അവരെ സഹായിച്ചു നിങ്ങൾ സഹായിക്കാറുണ്ടോ ആ ഉണ്ട് എല്ലാവരും തലയാട്ടി ആ നമ്മൾ മുറ്റം അടിച്ച് കൊടുക്കാറുണ്ട് പെൺപിള്ളേരല്ലേ വെള്ളം കോരി കൊണ്ട് കൊടുക്കാറുണ്ട് ആ അമ്മച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പപ്പയെ സഹായിക്കാറുണ്ട് ആ മിടുക്കരാണല്ലോ ആ ഇതുപോലെ ഈശോ നസറത്തിൽ വന്ന പോലെ വളർന്നതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും മാതാപിതാക്കളെ സഹായിച്ചും സ്നേഹിച്ചും ഒക്കെ കഴിയണം എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു കുഞ്ഞ് കവിത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ചിത്രത്തിൽ നോക്കിയിട്ട് ഈ ചിത്രം കണ്ടിട്ട് ആ മാതാപിതാക്കളെ അനുസരിക്കുന്ന ഉണ്ണീശയെ പറ്റി ഒരു കുട്ടി കവിത തയ്യാറാക്കുക മക്കൾക്ക് കവിത എഴുതാൻ അറിയത്തില്ലേ സ്കൂളുകളൊക്കെ നമ്മൾ കവിത എഴുതാം വലിയ ഭംഗിയൊന്നും വേണ്ട എൻ്റെ മാതാ മക്കൾക്കറിയാവുന്നതുപോലെ ഒരു ചെറിയ കവിത അതിൽ എഴുതുക രണ്ടാമത്തെ പ്രവർത്തനമാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറില്ലേ പ്രാർത്ഥിക്കാറില്ലേ നിങ്ങൾ ആ ഉണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ ആ ഈ ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദിവസം മുഴുവനും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തും അതുപോലെ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ സമർപ്പിച്ച് എൻ്റെ മക്കൾ ഒരു പ്രാർത്ഥന എഴുതുക ആ ഒരു പ്രാർത്ഥന നമ്മുടെ ബുക്കിൽ സ്ഥലമുണ്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എത്രമാത്രം അനുഗ്രഹമാണ് നമുക്ക് ദൈവം ഓരോ നിമിഷവും നൽകുന്ന അല്ലേ ഓരോ ദിവസവും നൽകുന്ന ആ എല്ലാ അനുഗ്രഹത്തെയും ഓർത്ത് നമ്മുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് നമ്മുടെ സഹോദരങ്ങളെ സമർപ്പിച്ച് ഒരു കുഞ്ഞ് പ്രാർത്ഥന എൻ്റെ മക്കൾ എഴുതണം എന്നിട്ട് മനപ്പാഠമാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വചനങ്ങൾ അവിടെ തന്നിട്ടുണ്ട് ഒന്ന് ചാവറയച്ചൻ പറഞ്ഞതാണ് മക്കളെ നിങ്ങൾ മാതാപിതാക്കന്മാരുടെ കൈകളിലെ നിക്ഷേപമാണ് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതെൻ്റെ മക്കൾ മനഃപ്പാഠമാക്കി പഠിക്കണം എപ്പം ചോദിച്ചാലും പറയാൻ വേണ്ടിയിട്ട് മനഃപ്പാഠമാക്കണം അതാ രണ്ടാമത്തെ പ്രവർത്തനം കേട്ടോ ആ ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കി പ്രായമായവരോടും രോഗികളോടും മുറിവേറ്റവരോടും അനുകമ്പ കാണിക്കുക അതാ മൂന്നാമത്തെ പ്രവർത്തനം ലൂക്കായുടെ വിശേഷം പത്താം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തേഴ് മുതൽ വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം ആ ബൈബിളിൽ നിങ്ങൾ വായിക്കണം അതിൻ്റെ അകത്ത് എന്താ നല്ല സമറിയാക്കാരൻ്റെ ഓഹ്മയാണ് നമ്മളെത്രയോ പ്രാവശ്യം കേട്ട ഊ്മയല്ലേ ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു ആ മനുഷ്യൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു അവനെ അടിച്ച് വീഴ്ത്തി അവൻ്റെ കയ്യിലുള്ളതെല്ലാം മേടിച്ചെടുത്തു അവൻ അർത്ഥപ്രാണനായി അവിടെ കിടക്കുകയാണ് അപ്പോൾ ഒരു ലേവായനും ഒരു പുരോഹിതനും ഒക്കെ ആ വഴി കടന്നുപോയി അവരാരും അവനെ ശ്രദ്ധിച്ചില്ല അവസാനം ഒരു സമറിയാക്കാരൻ അതിലൂടെ കടന്നുപോയി അവനവൻ്റെ താങ്ങിയെടുത്ത് ഒരു സത്രത്തിൽ കൊണ്ടുവന്ന് അവൻ്റെ മുറിവൊക്കെ വെച്ച് കെട്ടി അവനെ അവിടെ ശുശ്രൂഷിക്കുക ആ നമ്മളിത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആരുടെ പ്രവർത്തനമാണ് ഇതിൽ ആരുടെ പ്രവർത്തനമാണ് നമ്മളെ കൂടുതൽ സ്വാധീനിച്ചത് ആരുടെ പ്രവർത്തനമാണ് ഓ എല്ലാവരും ഒച്ച പറയുവാണല്ലോ സമറിയാക്കാരൻ്റെ പ്രവർത്തനം അല്ലേ മെഡിക്കൽ ആ സമറിയാക്കാരൻ്റെ പ്രവർത്തനം നമ്മളെല്ലാവരെയും ഒത്തിരി അധികം സ്വാധീനിച്ചു അല്ലേ ആ ഇതുപോലെ നമ്മൾ അവിടെ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട് നോക്കിക്കേ നമ്മുടെ കൂട്ടുകാരൻ അല്ലെ കൂട്ടുകാരി എല്ലാവർക്കും കൂട്ടുകാരനും കൂട്ടുകാരിയും ഉണ്ടല്ലോ അല്ലേ സ്കൂളിൽ വെച്ച് ഒരു തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നുവെന്ന് കരുതുക എല്ലാ കുട്ടികളുടെയും മുമ്പിൽ വെച്ച് അവനെ കളിയാക്കി വീട്ടിൽ വന്ന് വിവരം പറഞ്ഞു ലജ്ജിതിനും ദുഃഖിതിനും നിരാശനുമായി അവന് അവനാകെ സങ്കടമായി ആ ഈ കൂട്ടുകാരന് കൂട്ടുകാരിക്ക് നമ്മൾ എങ്ങനെ നല്ലൊരു സമറിയാക്കാരനാകും എങ്ങനെ നമ്മളൊരു നല്ല സമറിയാക്കാരനാകുന്നതെന്ന് നമ്മളിവിടെ ഒന്ന് വിവരിച്ചെഴുതണം നമുക്കറിയാം മനുഷ്യത്വമുള്ളവനാകുക അല്ലേ എല്ലാവർക്കും തെറ്റുപറ്റും എല്ലാവർക്കും തെറ്റുപറ്റിയല്ലേ തെറ്റുപറ്റും അപ്പോൾ അവനെ കൂടുതൽ വേദനിപ്പിക്കാതിരിക്കുക ആ കൂട്ടുകാരനെ കൂടുതൽ വേദനിപ്പിക്കാതിരിക്കുക സ്വാതന വാക്കുകളൊക്കെ പറയുക അല്ലേ അവനെ കൂടുതൽ സ്നേഹിക്കുക ആ തെറ്റുപറ്റി സാരമില്ല ഈശ നിന്നോട് ക്ഷമിച്ചോളും നീ പശ്ചാത്താപിച്ചാൽ മതി അങ്ങനെ നമ്മളവനെ ആശ്വസിപ്പിക്കണം അങ്ങനെ നിങ്ങൾ ഈ നല്ല സമറിയാക്കാരൻ്റെ ഉപ വായിച്ചതിലൂടെ നമ്മുടെ കൂട്ടുകാരനെ എങ്ങനെയാണ് സ്വാതനപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ ഈ മൂന്നാമത്തെ പ്രവർത്തനത്തിലൂടെ ഒന്ന് ഇവിടെ വിശദമായിട്ട് എഴുതണം നാലാമത്തെ പ്രവർത്തനം നോക്കിയേ സംസാരത്തിലും പെരുമാറ്റത്തിലും ശ്രദ്ധയുള്ളവരായിരിക്കുക നമ്മുടെ സംസാരം എങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് എങ്ങനെ ആയിരിക്കണം നമ്മുടെ സംസാരം എന്നാണ് അതിനൊരു ചെറിയ സംഭവം ഇവിടെ വിരിച്ചിട്ടുണ്ട് നോക്കിയേ ഒരു മനുഷ്യൻ തൻ്റെ അയൽക്കാരനെ അപകീർത്തിപ്പെടുന്ന വിധം സംസാരിച്ചു അവന് അപരാധം മനസ്സിലാക്കി അയാൾ മാപ്പ് ചോദിക്കുവാൻ വേണ്ടിയിട്ട് ഒരു താപസൻ്റെ അടുത്ത് പോയി അവനോട് എങ്ങനെയാണ് മാപ്പ് പറയുന്നത് അവന് തിരിഞ്ഞു അതെൻ്റെ സംസാരം മറ്റവന് വിഷമുമായെന്ന് തിരിഞ്ഞു അപ്പോൾ ഈ താമസനെന്ത് ചെയ്യുമെന്നറിയാവോ ആ ഒരു സഞ്ചി നിറയെ പഞ്ഞി ഈ മനുഷ്യൻ്റെ കൈ കൊടുത്ത് വിട്ടിട്ട് പറഞ്ഞു നീ ഇത് എവിടെ പോയി വിതറാൻ പറഞ്ഞു നഗരത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുപോയി വിതറി ഇട്ടിട്ട് വരാൻ പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വന്നു നേരം ഈ താമസം പറയുകയാണ് നീ അത് പോയി വീണ്ടും ഈ സഞ്ചിയിൽ ശേഖരിച്ചു കൊണ്ട് അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പഞ്ഞി ഒന്നും അവിടെയില്ല അതെല്ലാം പറന്നുപോയി നമ്മുടെ ഓരോരുത്തരുടെയും സംസാരം എന്ന് പറയുന്നത് വായിൽ നിന്ന് പോയാൽ പിന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റിയില്ല നമ്മുടെ സംസാരം എപ്പോഴും എങ്ങനെയായിരിക്കണം ആ ദയാമസണവും ഹൃദ്യവും ആയിരിക്കട്ടെ എന്നാണ് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് അപ്പോൾ നമ്മൾ സംസാരത്തിലെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുകയൊക്കെയാ അല്ലേ കുറ്റം പറയും മറ്റുള്ളവരെ ചീത്ത വിളിക്കും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും ഇങ്ങനെയൊന്നും ആയിരിക്കരുത് അപ്പോൾ നമ്മൾ നമ്മുടെ സംസാരത്തിൽ കുറേയേറെ ശ്രദ്ധിക്കണം അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നാലാമത്തെ പ്രവർത്തനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സംസാരത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ബുക്കിൽ എഴുതാൻ തന്നിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ രേഖപ്പെടുത്തണം അതാ നാലാമത്തെ പ്രവർത്തനം കേട്ടോ ഇനി അഞ്ചാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കരുണയുടെ കരുതൽ എന്ന അഞ്ചാമത്തെ പ്രവർത്തനം എന്നിട്ട് പറയുകയാണ് കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഈ വചനത്തെ അധികരിച്ച് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാരുണ്യ ജീവിതം എന്ന വിഷയത്തിൽ മിഷൻ ലീഗിൻ്റെ മാസ മീറ്റിങ്ങിൽ അവതരിപ്പിക്കുവാനായി ഒരു പ്രസംഗം തയ്യാറാക്കുക ആ നമ്മളൊരു പ്രസംഗം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുക എന്നുള്ള ചെറിയ പ്രസംഗം എല്ലാ മക്കൾക്കും പറ്റും ഒരു ചെറിയ പ്രസംഗം കർത്താവേ കർത്താവേ എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് നമുക്കറിയാം എന്താ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണോ കാര്യമല്ല നമ്മുടെ ജീവിതം മാതൃക അതാ നമുക്കറിയാം സഭ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ആ ക്രിസ്ത്യാനി ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രവർത്തനത്തിൽ ഭരിച്ച പോലെ നല്ല സമറിയാക്കാരനാകുക എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു നല്ല സമറിയാക്കാരനാകുക ആ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു നല്ല സമറിയക്കാരനാകാൻ സാധിക്കുന്നത് അതുപോലെ കർത്താവ് കർത്താവിയെന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്നവല്ല എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന് അതിനെക്കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കണം അപ്പോൾ മക്കളൊരു എടുത്ത് ഒരു പ്രസംഗം ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഉള്ള ഒരു പ്രസംഗം നിങ്ങളുടെ അറിവ് നിങ്ങളുടെ ഭാഷയ്ക്ക് ചെയ്യുക അപ്പോൾ മിടുക്കരായ നല്ലൊരു പ്രസംഗം എല്ലാ മക്കളും മിടുക്കരായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കണം കേട്ടോ നിങ്ങളെല്ലാവരും ആ പ്രസംഗം എഴുതിയിട്ട് നിങ്ങൾ ആ പ്രസംഗം ഒന്ന് പറഞ്ഞു നോക്കണം ആ അഞ്ച് പ്രവർത്തനമാണ് നമുക്കിന്നുള്ളത് അഞ്ച് പ്രവർത്തനവും എൻ്റെ മക്കൾ നല്ല മിടുക്കരായിട്ട് ചെയ്യണം അങ്ങനെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി വളരണം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണം അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട് പ്രാർത്ഥിക്കാം അഞ്ച് പ്രവർത്തനം ചെയ്തോ ആ അഞ്ച് പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞോ അല്ലേ ആ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം എല്ലാവരും കൈകൂപ്പി പിടിക്കുക കാരണ്യവാനായി ഈശോയെ വിശ്വാസോത്സവത്തിൻ്റെ നാലാം ദിവസമായി ഇന്ന് ഞങ്ങൾ ഈശോയെ കൂടുതൽ അറിയുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ഞങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് മാതൃകയായി മാതൃകയായിത്തീരേണ്ടത് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ സംസാരത്തിലും ഞങ്ങളുടെ പ്രവൃത്തിയിലും എല്ലാം അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഈശോയെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാന് അങ്ങ് ഞങ്ങൾക്ക് ഇടയാക്കണമേ അമ്മേ മാതാവേ എപ്പോഴും ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ മക്കളെ അഞ്ച് പ്രവർത്തനം നിങ്ങൾ ചെയ്തല്ലോ അല്ലേ ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യണം അങ്ങനെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി എൻ്റെ മക്കൾ വളരട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ